വർഗീയ ശക്തികൾക്ക് മേധാവിത്വവും സ്വാധീനവുമുള്ള ഒരു സർക്കാർ രാജ്യം ഭരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യമല്ലാതെ പോലെ നാടിനോടും നാട്ടുകാരോടും പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയ്ക്ക് മറ്റൊരു മുദ്രാവാക്യവും ഉയർത്താൻ കഴിയില്ല. മതനിരപേക്ഷതയ്ക്ക് എന്ന് പോറലേൽക്കുന്നുവോ അന്ന് രാജ്യത്തിന്റെ അന്ത്യം കുറിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ആരാണ് മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നവർ എന്ന് നാട് ചോദിക്കുന്നു. ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ആ ചോദ്യത്തിന് ഉത്തരമേകിക്കൊണ്ട് DYFI നാടാവശ്യപ്പെടുന്ന ഒരു വലിയ മതനിരപേക്ഷതയുടെ പ്രതിരോധ കവചം തീർത്ത് ഗംഭീരമാർന്ന റാലികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 70-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടിരുന്ന വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള മോചനം അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടിരുന്ന സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് നേടിത്തന്നിട്ടുള്ളതാണ്. കോടിക്കണക്കിന് വരുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യർ ബ്രിട്ടീഷ് മേധാവിത്വത്തിന്റെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് പോരാട്ട ഭൂമിയിൽ നിലയുറപ്പിച്ചു. അവരുടെ ധീരതയും അവരുടെ ചെങ്കുറ്റവും അവരുടെ ചെങ്കുറപ്പും ഇല്ലായിരുന്നു എങ്കിൽ ഒരു അടിമത്വ രാജ്യത്ത് ജീവിക്കേണ്ട ദുർഗതി 70 ആണ്ടുകൾക്കിപ്പുറവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അവർ അവരുടെ കാര്യം മാത്രം നോക്കിയിരുന്നു എങ്കിൽ, അവർ അവരെ സംബന്ധിച്ചു മാത്രം ചിന്തിച്ചിരുന്നു എങ്കിൽ, നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ ഒരിക്കലും തന്നെ സാധ്യമാകുമായിരുന്നില്ല. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെട്ടതോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പതിച്ചു കൊടുക്കാൻ കഴിയുന്നതോ അല്ലെന്നുള്ള സത്യം ഈ രാജ്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് രചിച്ചെടുക്കുവാൻ വേണ്ടി കഴിയും. കത്തോലി ഗൂഢാലോചന കേസിൽ പിടിക്കപ്പെട്ട 3 പ്രതികൾ 2 ഹൈന്ദവ സമുദായ അംഗങ്ങൾ, അഷ്ഫാഖുല്ലാഖാൻ എന്ന മുസ്ലിം, അവരെ തൂക്കിലേറ്റുവാൻ വേണ്ടി ബ്രിട്ടീഷ് കോടതി തീരുമാനിച്ചു. അഷ്ഫാഖുല്ലാഖാനോട് തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് എന്താണ് അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അഷ്ഫാഖുല്ലാഖാനതിന് നൽകുന്ന മറുപടിയുണ്ട്: എന്റെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിലേറ്റരുത്. എന്റെ കൂടെ പിടിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്ന എന്റെ 2 ഹൈന്ദവ സഹോദരന്മാരുടെ കൂടെ എന്നെ നിങ്ങൾ തൂക്കിലേറ്റുക. അതാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യവും എന്ന് പറഞ്ഞ അഷ്ഫാഖുല്ലാഖാൻ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഉയർത്തി പിടിച്ചുകൊണ്ട് കടന്നുപോയ രക്തസാക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും അമരന്മാരിൽ ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവണം. ജനറൽ ഡയറിനെ വധിക്കുവാൻ വേണ്ടി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരെ ഡൽഹി ലണ്ടനിലെ മ്യൂസിയം ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഒരു ചെറുപ്പക്കാരൻ. സിഖിലാനായ ചെറുപ്പക്കാരന്റെ പേര് ഉദ്ധം സിംഗ് എന്നായിരുന്നു. ജനറൽ ഡയർ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷ് കോടതി പിടികൂടി വധിക്കുവാൻ വേണ്ടി ഉത്തരവിടാൻ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി. അദ്ദേഹത്തോടും ജഡ്ജി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ് എന്ന്. ഉദ്ധം സിംഗ് എന്ന സിഖ് ചെറുപ്പക്കാരൻ ആ ചോദ്യത്തോട് പ്രതികരിച്ചത്, മേരാ നാം റാം മുഹമ്മദ് സിംഗ്, എന്റെ പേര് റാം മുഹമ്മദ് സിംഗ് എന്നാണ്. റാം മുഹമ്മദ് സിംഗ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ട വീഥിയിലെ
മതമൈത്രിയുടെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ആവിഷ്കാരമായിരുന്നു, അടയാളമായിരുന്നു. ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൂക്കിലേറ്റപ്പെട്ടുവെങ്കിലും അദ്ദേഹം തന്റെ പേരായി പറഞ്ഞ റാം മുഹമ്മദ് സിംഗ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ കൊടിയടയാളമായി ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. ബംഗാൾ മതാടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കലാപത്തിന്റെ വഴി സ്വീകരിച്ചു. അവരിലെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ആളുകളുടെ സമാധാനം കെട്ടു. ഒരു കാലത്ത് ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന കൽക്കട്ട നഗരം കലാപത്തിന്റെ കാഴ്ചത്തിൽ എരിഞ്ഞൊടുങ്ങുമെന്ന് വന്നപ്പോൾ മഹാത്മാഗാന്ധി കൽക്കട്ടയിലേക്ക് കുതിച്ചു. അവിടെ ഗാന്ധിജി എത്തി എന്ന വാർത്ത കേട്ട് ബംഗാളിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഹുസൈൻ ഷഹീർ സുഹർദർദി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുകയുണ്ടായി. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ ഗാന്ധിജിയോട് പറഞ്ഞു, അങ്ങയുടെ കുറച്ച് ദിവസം നിന്നില്ലെങ്കിൽ കൽക്കട്ട ഇല്ലാതാകും, പിന്നെ നമുക്ക് ഒരിക്കലും കൽക്കട്ട കാണാൻ കഴിയില്ല. ഇത് കേട്ട മഹറയിൽ ഗാന്ധിജി സുഹർദർദിയോട് പറഞ്ഞു, ഹുസൈൻ സുഹർദർദി, ഞാൻ എത്ര ദിവസം വേണമെങ്കിലും കൽക്കട്ടയെ അതിന്റെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, മൈത്രിയുടെയും സൗഹൃദത്തിന്റെയും ഭൂമിയയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിൽക്കാൻ ഒരുക്കമാണ് ഈ നഗരത്തിൽ. പക്ഷേ എനിക്കൊരു വ്യവസ്ഥയുണ്ട്, എന്റെ കൂടെ നിങ്ങളും താമസിക്കണം. അങ്ങനെയാണ് ഗാന്ധിജിയും ഹുസൈൻ സുഹർദർദിയും ഹൈദരി മനസ്സിൽ കൽക്കട്ടയിൽ താമസിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ആ വാർത്ത കാട്ടുതീ പോലെയാണ് കൽക്കട്ടയിൽ പരന്നത്. അതോടുകൂടി മതാന്തരങ്ങളുടെ ശക്തികൾക്ക് രംഗം വിട്ടൊഴിയേണ്ടി വന്നു. കൽക്കട്ട പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് നാടിന് അഭിമാനത്തോടുകൂടി കാണാൻ സാധിച്ചു. അതിൽ ഗാന്ധിജിയെ പ്രകീർത്തിച്ചുകൊണ്ട് മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. 55,000 വരുന്ന പോലീസ് സേനയ്ക്ക് പഞ്ചാബിൽ സാധ്യമാകാത്തതാണ്. ഗാന്ധിജി അന്നയുടെ അനിതര സാധാരണമായ നേതൃപാടവത്തിൽ കൽക്കട്ടയിൽ സാധിച്ചിരിക്കുന്നത് അങ്ങേക്ക് അഭിവാദനങ്ങൾ. ഈ അഭിനന്ദന കത്ത് കിട്ടിയപ്പോ ഗാന്ധിജി ആ കത്ത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയല്ല ചെയ്തത്. അതിന് അദ്ദേഹത്തിന് ഒരു മറുപടി എഴുതി മൗണ്ട് ബാറ്റന്. ആ കത്തിലെ വാചകങ്ങൾ ഇതായിരുന്നു, എനിക്ക് നിങ്ങൾ എല്ലാ കഴിക്കും പതിച്ചു തന്നിരിക്കുന്നു, ഇനി എന്റെ മേൽ ചൊരിഞ്ഞ അഭിനന്ദനത്തിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. കൽക്കട്ടയെ കൽക്കട്ടയുടെ പഴയ പ്രതാപത്തിലേക്കും സ്നേഹത്തിലേക്കും സൗഹൃദത്തിന്റെ ഭൂമിയയിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ എന്റെ കൂടെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എന്റെ പ്രിയ സുഹൃത്ത് ഹുസൈൻ സുഹർദർദിയുടെ സേവനവും അങ്ങനെയുടെ കത്തിൽ എപ്പോഴാണോ പരാമർശിക്കുന്നത് അന്ന് മാത്രമേ എനിക്ക് അങ്ങയുടെ അഭിനന്ദന വാക്കുകൾ ആവശ്യമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജി ഒരു മതനിരപേക്ഷ ബഹുമത സാമൂഹ്യ സംവിധാനത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്ര നേതാവ് പെരുമാറേണ്ടതും പ്രതികരിക്കേണ്ടതും എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ കഴിയില്ല. രാജ്യവാസകളും മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നു. ഗോസംരക്ഷണത്തിന്റെ പേരിൽ ദളിതരുടെ പോലും കഴുത്തറുക്കുന്നു. മാംസം ഭക്ഷിച്ചു എന്നുള്ളതിന്റെ പേരിൽ ജീവൻ ബലികൊടുക്കേണ്ടി വരുന്നവരുടെ നില ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവസാനം ഈ ഗോസംരക്ഷകർ കപടന്മാരാണ് എന്ന് പറയേണ്ടതായിട്ട് വന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് തീർച്ചയായും പറയേണ്ടി വരും താനും തള്ളപ്പെടേണ്ടവരും പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരും വർഗീയതയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നത് കൊണ്ട് പിഴുതറിയപ്പെടേണ്ടവരുമാണ് എന്ന് ഈ നാടിനോട് ഏറ്റുപറയേണ്ട കാലം നരേന്ദ്രമോദിക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കം വേണ്ട. ഒരുപാട് മതങ്ങൾ ഈ നാട്ടിലുണ്ടായത്, ഒരുപാട് ജാതികൾ ഈ നാട്ടിലുണ്ടായത് ഈ നാടിന്റെ സൗന്ദര്യത്തെ ഒരു ഘട്ടത്തിലും എഴുതിക്കളയുകയോ ചോർത്തിക്കളയുകയോ ചെയ്തിട്ടില്ല.
രാജ്യത്തിന്റെ സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും അത് സമർത്ഥമാക്കിയിട്ടേ ഉള്ളൂ. എന്തിന് ഒരുപാട് മതങ്ങൾ എന്ന് ചോദിക്കുന്നവരുണ്ട്, എന്തിന് ഒരുപാട് ഭാഷകൾ, എന്തിന് ഒരുപാട് സംസ്കാരങ്ങൾ, എന്തിന് ഒരുപാട് ജീവിത രീതികളും ശീലങ്ങളും, എന്തിന് ഒരുപാട് കലാരൂപങ്ങൾ, എന്തിന് ഒരുപാട് സംഗീത സാന്ദ്രമായ വരികൾ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം. ഈ വൈവിധ്യങ്ങൾ മനുഷ്യന്റെ ലോകത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റിക്കൂട്ടിയിട്ടേ ഉള്ളൂ. എല്ലാത്തിനെയും ഒന്നാക്കുവാനുള്ള ശ്രമം ദൈവഹിതത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരു മതത്തിലേക്ക് ചേർക്കാനുള്ള ശ്രമം ദൈവനിന്ദയാണ്, മതനിന്ദയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സഹജമായ സ്വഭാവത്തിന് എതിരാണ്. ദൈവത്തിന് കഴിയുമായിരുന്നു ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒരേ മതത്തിന്റെ അനുയായികളാക്കാൻ, ഒരേ ജാതിക്കാരാക്കാൻ. എന്തേ ദൈവം അത് ചെയ്തില്ല? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേ ഭാഷ സംവിധാനിക്കാൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സംവിധാനിച്ച ദൈവത്തിന് കഴിയുമായിരുന്നല്ലോ. എന്തേ ദൈവം ഒരുപാട് ഭാഷകൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വെള്ളത്തൊഴിയുള്ളവരാക്കി സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധ്യമാകുമായിരുന്നില്ലേ? എന്തേ ദൈവം അത് ചെയ്തില്ല? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേ സംസ്കാരം, ഒരേ ജീവിത രീതി, ഒരേ ഭക്ഷണ സമ്പ്രദായം, ഒരേ വസ്ത്രധാരണ രീതിയും ശീലവും സംവിധാനിക്കുവാൻ ദൈവത്തിനാകുമായിരുന്നില്ലേ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആസ്വദിക്കാൻ ഒരേ കലാരൂപങ്ങൾ, ഒരേ സംഗീതം, ഒരേ പാട്ടുകൾ. എന്നെ ദൈവം ഈ ഭൂമുഖത്ത് സൃഷ്ടിക്കുകയോ സംവിധാനിക്കുകയോ ചെയ്തില്ല. പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും ഈ ബഹുസ്വരത നമുക്ക് ദൃശ്യമാണ്. നിങ്ങൾ വൃക്ഷലതാദികൾ നോക്കൂ. ഏതെങ്കിലും ഒന്നോ രണ്ടോ വൃക്ഷങ്ങളെ സൃഷ്ടിച്ച് വൃക്ഷങ്ങളുടെ സൃഷ്ടിപ്പ് ദൈവം അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനിടം വൃക്ഷലതാദികളെ ഈ ഭൂമുഖത്ത് ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചു എന്നോർക്കണം. പറവകളെ സൃഷ്ടിച്ചപ്പോൾ, പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ കാക്കകളെയും പറവകളെയും മാത്രം സൃഷ്ടിച്ച് ദൈവം സൃഷ്ടിപ്പ് നിർത്തിയില്ല. പതിനായിരക്കണക്കിനിടം പക്ഷികളെ ഈ ഭൂമുഖത്ത് ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഇടജന്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ പാമ്പിലെ ഏതെങ്കിലും വലിയത്തെ സൃഷ്ടിച്ച് ദൈവം സൃഷ്ടിപ്പ് നിർത്തുകയല്ല ചെയ്തത്. പതിനായിരക്കണക്കിനും ഇഴജന്തുക്കളെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഇതാണ് വൈവിധ്യത്തിന്റെ, ബഹുസ്വരതയുടെ ദൈവീകമായ പ്രപഞ്ചമാനം എന്ന് പറയുന്നത്. തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവർ, തങ്ങളുടെ മതമാണ് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർ ദൈവഹിതത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാണ്. ലോകത്തൊരു വേദഗ്രന്ഥവും ഒരു മതപ്രമാണവും തന്റെ വിശ്വാസത്തിലേക്ക് കാണിച്ചേർത്താലേ നിങ്ങൾക്ക് സ്വർഗലബ്ധി സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടേയില്ല എന്ന് നാം ഓർക്കുക. ലോകത്തൊരുപാട് മതങ്ങൾ നിലനിൽക്കട്ടെ, ഒരുപാട് ഭാഷകൾ നിലനിൽക്കുന്നത് പോലെ ലോകത്തൊരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കട്ടെ, ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങളും സംഗീതവും കലാരൂപങ്ങളും നിലനിൽക്കുന്നത് പോലെ അങ്ങനെ അതിനെ കാണാൻ, വിശ്വാസത്തെയും മതത്തെയും കാണാൻ മതനിരപേക്ഷവാദികൾക്കേ കഴിയൂ. എല്ലാ മതവിശ്വാസികളോടും ഒരേ സമീപനം സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുള്ളൂ. ചരിത്രത്തിന്റെ സന്ധിയിൽ എവിടെയും പുലർത്തിയതായി ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല. അതുകൊണ്ടാണ് ഫലമൊട്ടില്ലാത്ത മതനിരപേക്ഷവാദികൾ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഇതാ വരൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ DIFI രേഖയിലുണ്ട്. ഫലമൊട്ടില്ലാത്ത മതേതര നിലപാട് സ്വീകരിക്കുന്നവർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മതനിരപേക്ഷതയോട് കൂറു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. വർഗീയതയെ നമുക്ക് ആറടി മണ്ണിൽ കുഴിച്ചു മൂടണം, കുഴിച്ചു മൂടിയേ പറ്റൂ. മതാന്തരങ്ങളുടെ ശക്തികളോട് നമുക്ക് കുരിശ് യുദ്ധം പ്രഖ്യാപിക്കണം. മതനിരപേക്ഷതയിലെ ധ്വജവാഹകന്മാരായി ഈ നാട് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഈ നാടിന്റെ സംസ്കാരത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം, വളർത്തിക്കൊണ്ടുവരണം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോവുക. കാലം നിങ്ങളെയാണ് കാത്തിരിക്കുന്നത്. കാലം നിങ്ങളെപ്പോലെയുള്ള ചെങ്ങൂറ്റവും നെയ്യൂക്കമുള്ളവരെയാണ് കാത്തിരിക്കുന്നത്. ഫലമൊട്ടില്ലാത്ത മതനിരപേക്ഷതയുടെ വാഹകന്മാരെയാണ്
ഈ നാട് ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും. തീർച്ചയായും ആ ആഗ്രഹത്തിന്റെ അഭിലാഷത്തിന്റെ പൂർത്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് DYFI തീർക്കുന്ന ഈ യുവസാഗരത്തെ എങ്ങനെ അഭിവാദ്യം ചെയ്യണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന കുന്നിൻ ചെരുവിന്റെ പ്രത്യേകതയെ കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ DYFI പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസൽ സൂചിപ്പിച്ചു. ഈ കുന്നിൻ ചെരുവിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ വലിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് അലിജിയെ പിടികൂടി ആളുകൾ നോക്കിനിൽക്കെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി തുനിയത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെടിവെക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വലിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് അലിജിയോട് ചോദിച്ചപ്പോ കുഞ്ഞഹമ്മദ് അലി പറഞ്ഞു, എന്റെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലരുത്, മുന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലണം, എന്റെ കണ്ണ് കെട്ടി വെടിവെച്ച് കൊല്ലരുത്, എന്റെ കണ്ണ് കെട്ടിയിരിക്കുന്നത് അഴിച്ചിട്ട് വെടിവെച്ച് കൊല്ലണം. അങ്ങനെ കൊല ചെയ്യപ്പെട്ട വലിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് അലി എന്ന ധീരരക്തസാക്ഷിയായ പോയി അവർ നശിപ്പിച്ചു കളഞ്ഞു. ആ വിപ്ലവകാരിയുടെ മൃതദേഹത്തെ പോലും ഖബറിനെ പോലും സമകുടിയത്തെ പോലും ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. അതാണ് ഈ നാടിന്റെ പാരമ്പര്യവും ഈ കുന്നിൻ ചെരുവിന്റെ പാരമ്പര്യവും മലപ്പുറത്തിന്റെ പൈതൃകവും. ആ പൈതൃകത്തിന്റെ പിന്മുറക്കാരാകാൻ DYFIക്കാർ തയ്യാറാകുന്നു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മദത്തൻ്റെ കൂടെ നിന്നുകൊണ്ട് NP നാരായണ മേനോന്റെ കൂടെ നിന്നുകൊണ്ട് വലിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് അലിയും അല മുസ്ലിയാരും ഉയർത്തിവിട്ട ദേശീയതയുടെ രാജ്യസ്നേഹത്തിന്റെ അത്യുജ്വലമായ ആ പൈതൃകത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന് വിട പറയുക വർഗീയതയോട് അണിനിരക്കുക മതനിരപേക്ഷതക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് യുവസാഗരം തീർത്ത മുഴുവൻ ചെറുപ്പക്കാരെയും എന്റെ അഞ്ച് സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ സംഘാടകന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹാ മതനിരപേക്ഷ സംഗമം ഔപചാരികമായി ഈ സ്വയം സന്ദേഹ സാക്ഷിയാക്കി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.